നിങ്ങളെല്ലാവരും കാപ്പി ഇഷ്ടപ്പെടുന്നവരാണോ? ഇനിയിപ്പോ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കൂടി ഞാൻ ഉണ്ടാക്കുന്ന ഈ കാപ്പി ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും കാപ്പി കുടിക്കാൻ. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. സാധാരണ കാപ്പി അല്ല കേട്ടോ, നിങ്ങൾ സോസ് പാനിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഡിക്കോക്ഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് പാലും പഞ്ചസാരയും ചേർക്കുന്ന അതേമാതിരത്തെ കാപ്പിയല്ല, വേറെ ടൈപ്പ്. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാ കാപ്പി ഉണ്ടാക്കുകയെന്ന്. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ കാപ്പിയല്ല, ഫിൽട്ടർ കോഫിയാണ് കേട്ടോ. ഈ ഫിൽട്ടർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ സാധാരണ വലിയ വലിയ ഷോപ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, കോഫി ഡേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഒരു ഫിൽട്ടർ കോഫി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ കോഫിയുടെ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാം, രുചിച്ച് നോക്കാം, ഇഷ്ടപ്പെടും. ഇതാണ് ഫിൽട്ടർ കോഫി മേക്കർ. ഈ കോഫി മേക്കറിൽ മൂന്ന് പാർട്സാണുള്ളത്, നിങ്ങൾക്ക് കാണാം. ഇതെന്ന് പറയുന്നത് ബേസ്മെൻറ്റ് പോർഷനാണ്. ഇതിൽ ഈ വിസിലിൻ്റെ പോർഷൻ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലും കാണാം നമുക്ക്, ഇത് കണ്ടോ. ഇതിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം ഒഴിക്കാം. ഈ സാധനത്തിലേക്ക് നമുക്ക് പൊടിയിടാം. എന്നിട്ട് ഇതിനകത്ത് എടുക്കുന്ന വെള്ളം സ്റ്റൗവിൻ്റെ മേലെ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ തിളപ്പിക്കുന്ന, അത് നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോ സ്റ്റൗവിലോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിവേസ് അത് ചൂടായി കഴിയുമ്പോൾ ഇതിലൂടെ ആവി ഈ കാപ്പിപ്പൊടിയിലൂടെ കയറിയിട്ട് എത്രയും പെട്ടെന്ന് മേലേക്ക് എത്തും, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡിക്കോക്ഷൻ കിട്ടുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിസിലിൻ്റെ ആ പോർഷൻ്റെ തൊട്ട് താഴെ വരെ, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് വെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ തിളച്ച് തൂവി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിസിലിൻ്റെ തൊട്ട് താഴെ വരെ കാണുന്നുണ്ടല്ലോ, അതിൽ തൊട്ട് താഴെ വരെ വെള്ളം എടുക്കാവുള്ളൂ. ഇതിപ്പം ഈ കോഫി മേക്കർ എന്ന് പറയുന്നത് മൂന്ന് കപ്പ് കോഫി ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം എടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് പോർഷൻ, അതായത് ഈ അരിപ്പ പോലത്തെ സാധനം എടുത്തു വെച്ചു, അതിൻ്റെ മേലേക്ക് നമുക്ക് പൊടിയിടാം. ഈ പൊടിയിടുമ്പോൾ ഒരിക്കലും അമർത്തി വെച്ച് ഫുള്ളായിട്ടിടരുത്, മുക്കാൽ ഭാഗം മാത്രമേ പൊടിയിടാവുള്ളൂ. അമർത്തണ്ട, അല്ലാതെ ഒരു മുക്കാൽ ഭാഗം ഇടാം. അങ്ങനെ മുക്കാൽ ഭാഗം പൊടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് നൈസ് പൊടിയല്ല തരിയാണ്, അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആവി അങ്ങ് കയറി വരുമ്പോഴേക്കും ഈ തരി അങ്ങോട്ട് വെള്ളം കുടിച്ച് വീർത്ത് ടൈറ്റാവും, അപ്പോൾ പിന്നെ മേലേക്ക് ഡിക്കോക്ഷൻ കിട്ടാണ്ട് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റൗവിൻ്റെ മേലെ വെച്ചു ഫ്ലെയിം. ഇനി ഒരു മിനിറ്റ് വേണ്ട നമുക്ക്, അപ്പോഴേക്കും അടിയിലത്തെ വെള്ളം ചൂടാവും. ചൂടായിട്ട് അതിൻ്റെ ആവി ഈ കാപ്പിപ്പൊടിയിലൂടെ കയറി നമുക്ക് മേലത്തെ പോർഷനിലെത്തും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇത് കണ്ടോ, ഡിക്കോക്ഷൻ എന്താ മേലേക്ക്, ആ അതായത് വെള്ളം തിളച്ച് വരുമ്പോൾ ആവി ഈ കാപ്പിപ്പൊടിയിലൂടെ കയറി മേലേക്ക് വരുന്നുണ്ട്. ഇനി അടച്ചു വയ്ക്കാം, ഇല്ലേ പുറത്ത് പോകും. ചൂട് ഡിക്കോക്ഷൻ റെഡി. ഈ ഡിക്കോക്ഷനിലേക്ക് നമുക്കിനി പാലൊഴിച്ചു കൊടുക്കാം. എനിക്ക് കുറച്ച് സ്ട്രോങ് ഒക്കെ വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര സ്ട്രോങ് വേണോ അതിനനുസരിച്ച് ഉപയോഗിക്കാം. എന്നിട്ട് ഇനി ആവശ്യത്തിന് ഷുഗറും ഇട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ കോഫി റെഡി. ഇത് നല്ല ചൂട് ഫിൽറ്റർ കോഫി. ഓക്കെ, നല്ല സ്ട്രോങ്, കാണാനൊരു രസമല്ലേ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് കോഫി എടുത്ത് നോക്കുക. ഇതേ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇതേ കോഫി മേക്കർ തീർത്ഥ ഷോപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ സാധനം, ഈ കോഫി മേക്കർ ഉപയോഗിച്ച് നിങ്ങളൊരു കോഫി എടുത്ത് നോക്കൂ. ഏത് ഇഷ്ടമല്ലാത്ത ആൾക്കും കോഫി ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻസും കൂടി പറയണം. ഓക്കെ, ട്രൈ ചെയ്തു.